नमस्ते प्रिय छात्राः, सुप्रभातम्। सर्वे सुखिनः खलु? लावर्कं सुखं तन्नेल्ले? अस्तु, इदानीन्तन कक्ष्यायां एकं क्रीडामः, अत्र क्रीडां करिष्यामः। नमुक्क् ओरु कलि कळिच्चालो, ओरु कलियिलूडे नमुक्क् तुडङ्गाम्। एल्लावरुम् रेडी अल्ले? ओरु कलि कळिक्कां। നമുക്ക് അഞ്ച് ഗ്രൂപ്പായി തിരിക്കാം, അഞ്ച് ഗ്രൂപ്പ്. ഏതൊക്കെയായിരിക്കാം ഗ്രൂപ്പുകൾ ഒന്ന് ഊഹിച്ചു നോക്കൂ. അഞ്ച് ഗ്രൂപ്പ്. ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് പ്രഥമതഃ ശുചിത്വം, അനന്തരം കിമിതി വദതു. ദ്വിതീയഃ വ്യായാമം, രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് വ്യായാമം. അനന്തരം ആരൊക്കെയാണ് ഈ ഗ്രൂപ്പുകളിൽ വരുന്നത്? ആ തൃതീയ ആഹാരം. ഉത്തമം. ചതുർത്ഥ, നാലാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് മദ്യം വിഷം. ഇനി ചതുർത്ഥ സംഘസ്യ നാമ മദ്യം വിഷം. തത് വർജയേത്. ഇനി സന്ദേശം, അനന്തരം പഞ്ചമസ്യ സംഘസ്യ നാമ ശരീരം. അത്ര പാഠസ്യ നാമ കിം ഇതി? സ്മരന്തി കില? പാഠത്തിൻ്റെ പേരെന്തായിരുന്നു, ഓർമ്മ ഉണ്ടോ കുട്ടികളെ? ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരമാണ് ആദ്യം പ്രധാനം. ശരീരത്തിനല്ലേ ഏറ്റവും അധികം പ്രധാനം കൊടുക്കേണ്ടത്? വേറെന്തിനാണ്? ശരീരം ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ്, അതിനെക്കുറിച്ചല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അഞ്ച് ഗ്രൂപ്പായി. ഞാൻ അഞ്ചാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് പറയാം. ഇന്ന് നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം പഠിക്കാം. ആദ്യത്തെ നാല് ശ്ലോകങ്ങളിൽ എന്തൊക്കെയാ പറഞ്ഞേ, ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ കുട്ടികളെ. ഒന്നാമത്തെ ഗ്രൂപ്പുകാർ പറയൂ, ശുചിത്വം. ശ്ലോകം ആലാപയന്തു. മനഃശൗചം കർമ്മശൗചം കുലശൗചം തഥൈവ ച ശരീരശൗചം വാക്ശൗചം ശൗചം പഞ്ചവിധം സ്മൃതം. ഉത്തമം. അനന്തരം വ്യായാമകഥനമധികൃത്യ വദന്തു, ശ്ലോകമാലാപയന്തു. ലാഘവം കർമ്മ സാമർഥ്യം സ്ഥൈര്യം ക്ലേശ സഹിഷ്ണുത ദോഷക്ഷയോഗ്നി വൃദ്ധിശ്ച വ്യായാമാദുപജായതേ. അനന്തരം തൃതീയ ശ്ലോക, ആഹാരസ്യ പ്രാധാന്യം. നരാഗാന്നാപ്യവിജ്ഞാനാദാഹാരാനുപയോജയേത് പരീക്ഷ്യഹിതമശ്നീയാദ്ദേഹോഹ്യാഹാരസംഭവഃ. അത്ര പഠനവേളായാം ആഹാരസംഭവഃ ഇതി ന അപഠൻ. നമ്മൾ ചെറുതായിട്ടൊന്ന് ആഹാരസംഭവാദെന്നാണ് പഠിച്ചു പോയത്. ആഹാരസംഭവഃ ഇതി പാഠപുസ്തകേ അസ്തി. അത്ര നമുക്ക് ആഹാരസംഭവഃ എന്നാണ് ശ്ലോകത്തിൻ്റെ അന്തിമഭാഗം. ആഹാരസംഭവാത് ഇതി ന, നമ്മൾ അന്ന് ആഹാരസംഭവാത് ഇതി കഥ്യത, അന്ന് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോയത്. ആഹാരസംഭവ ആഹാരാജാത, ആഹാരത്തിൽ നിന്നും ഉണ്ടായത്, അതാണ്. അതെന്താ ചതുർത്ഥ ശ്ലോക ആലാപയന്തു. ചതുർത്ഥം ശ്ലോകം ആലാപയന്തു. അയുക്തിയുക്തമന്നം ഹി വ്യാധയേ മദനായ വാ മദ്യം ത്രിവർഗധീധൈര്യ ലജ്ജാദേരപി നാശനം. ഉത്തമം. ചത്വാരഹ ശ്ലോകാഹ അപഠൻ. അനന്തരം പഞ്ചമം ശ്ലോകം അധികൃത്യ, അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ഇദാനീന്തന കക്ഷ്യായാം. അത്ര വിഷയം കിം? ശരീരം. അത്ര പഞ്ചമസ്യ സംഘസ്യ നാമ ശരീരം.
ശരീരമാദ്യം ഖലു ധർമ്മസാധനം ഇതി പാഠശീർഷകസ്യ പാഠശീർഷകമായിട്ടുള്ള ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നുള്ള ആ ശീർഷകവുമായി ഏറ്റവും അധികം ആരോഗ്യം സംരക്ഷണം എന്നുള്ള ആ വിഷയത്തെ അതിലേക്ക് നമ്മൾ എത്തിക്കുന്ന അവസാനത്തെ സന്ദേശമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇവിടെ. അത്ര പഞ്ചമം സുഭാഷിതം ഭവതി അയം. പഠിക്കാം, എല്ലാവരും റെഡി അല്ലേ? അസ്തു. അത്ര ശ്ലോക അഹം ആലാപയാമി സമ്യക് രീത്യ ശൃണ്വന്തു. അസ്തു ശ്ലോക സർവമേവ പരിത്യജ്യ ശരീരമനുപാലയേത് ശരീരസ്യ പ്രണഷ്ടസ്യ സർവമേവ വിനശ്യതി. ഏകവാരമപി ആലാപയാമി. സർവമേവ പരിത്യജ്യ ശരീരമനുപാലയേത് ശരീരസ്യ പ്രണഷ്ടസ്യ സർവമേവ വിനശ്യതി. മമ സാഗം ആലാപയന്തു ഛാത്രാഃ. സർവമേവ പരിത്യജ്യ ശരീരമനുപാലയേത് ശരീരസ്യ പ്രണഷ്ടസ്യ സർവമേവ വിനശ്യതി. അത്ര ശ്ലോകേ കാനി കാര്യാണി പ്രതിപാദയതി. എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആ ശരീരസ്യ പ്രാധാന്യം അധികൃത്യ അസ്മിൻ ശ്ലോകേ പ്രതിപാദയതി. അസ്തു. സർവമേവ പരിത്യജ്യ ശരീരം അനുപാലയേത് ശരീരസ്യ പ്രണഷ്ടസ്യ സർവമേവ വിനശ്യതി. അസ്തു. അനന്തരം പദച്ഛേദം പശ്യാമ. പദച്ഛേദ സർവമേവ ഇത്യത്ര കഥം പദച്ഛേദം കരോതു? സർവം വദന്തു വദന്തു ഉച്ചൈഹി വദന്തു ഉറക്കെ പറയും. സർവം അധികം ഏവ ഉത്തമം ബഹുത്തമം. സർവം അധികം ഏവ സർവമേവ. അനന്തരം പരിത്യജ്യ അത്ര ല്യബന്ധം ഇതി അവ്യയം. അത്ര ല്യബന്ധം പരിത്യജ്യ ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് കളിച്ചിട്ട് അതാണ് ല്യബന്ധം അവ്യയത്തിന്റെ പ്രത്യേകത. യ എന്ന് കഴിയുന്നതാണ് ല്യബന്ധം അവ്യയം. യാന്ന് അവസാനം കഴിയുമ്പോഴൊക്കെ അത് അധികവും ല്യബന്ധം അവ്യയങ്ങളായിരിക്കും. അവ്യയം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്, അതിന് ഒരു മാറ്റവും സംഭവിക്കില്ല, അതാണ് അവ്യയം. അപി ച എന്നൊക്കെ ഉള്ളതാണ് അവ്യയ പദങ്ങൾ കേട്ടോ. അപ്പൊ പരിത്യജ്യ ശരീരമനുപാലയേത്. ശരീരമനുപാലയേത് ഇനി കഥം സന്ധിച്ഛേദം വദന്തു. ശരീരം വദന്തു ഉച്ചൈഹി വദന്തു. ശരീരം അധികം അനുപാലയേത് ഉത്തമം. ശരീരം അനുപാലയേത് ശരീരം അധികം അനുപാലയേത്. അനന്തരം അന്വയം പശ്യാമ. സർവം പരിത്യജ്യ സർവം ഇതി അർത്ഥ കഹ. സർവം ഇതി പദേന കിം സൂചിച്ചത്? എന്താണ് സർവം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്? സർവം എല്ലാം എല്ലാം ഉപേക്ഷിച്ച് സർവം പരിത്യജ്യ എന്തുപേക്ഷിച്ചാലും എന്തൊക്കെ ഉപേക്ഷിച്ചാലും ശരീരം അനുപാലയെ ശരീരമേവ അനുപാലയെ ശരീരം നമ്മുടെ ശരീരം ഗാത്രം ശരീരത്തിന്റെ പര്യായങ്ങളാണ് ഗാത്രം വപുഹു. ശരീരം തന്നെ ഏവ അനുപാലയേത് അനുപാലയേത് ഇത്യനേന സംരക്ഷണം കരുതു എന്ന് വെച്ചാൽ പാലിച്ചു പോണം. നമ്മൾ ശരീരത്തെ സംരക്ഷിക്കണം എന്നർത്ഥം. ശരീരസ്യ പ്രണഷ്ടസ്യ പ്രണഷ്ടം എന്ന് പറയുമ്പോൾ പ്രകർഷേണ നഷ്ടം നല്ല രീതിയിൽ നശിക്കുക. ശരീരത്തിൻ്റെ നാശം എന്നത് സർവമേവ വിനശ്യതി. ശരീരം ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അപ്പൊ ശരീരസ്യ നാശം എന്നത് സർവനാശത്തിന് കാരണമാകുന്നു എന്ന്
സാര മനസ്സിലായോ കുട്ടികളെ? സമ്യഗീത്യ അവഗതങ്കില അസ്തു. സർവം പരിത്യജ്യ ശരീരം ഏവ അനുപാലയേ. ശരീരസ്യ പ്രണഷ്ടസ്യ സർവമേവ വിനശ്യതി. അനന്തരം ആശയം പശ്യാമ. സ്വകീയസ്യ സർവസ്യ ധനസ്യ വ്യയേന. സ്വകീയസ്യ സ്വ സ്വം എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ, നമ്മുടെ തന്നെ. ഇപ്പൊ നമ്മുടെ ശരീരത്തെ കുറിച്ച്, നമ്മളെ കുറിച്ച് പറയാം. സ്വകീയം സ്വന്തം. സ്വകീയസ്യ സർവസ്യ നമ്മുടെ സർവധനം, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും, കുറെ പൈസ. ധനം എന്ന് പറഞ്ഞാൽ പൈസ, പണം. അപ്പോ പൈസ സർവ എത്ര ഐശ്വര്യം, നമ്മുടെ കയ്യിൽ കുറെ ധനം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് കുറെ ഇതുണ്ടാവുക. അപ്പോ സർവധനം, എല്ലാ ധനത്തിന്റെയും, നമ്മുടെ ഉള്ളിൽ എത്ര ധനം നശിച്ചു പോയാലും, നമ്മുടെ നമുക്ക് പൈസ മുഴുവൻ നശിച്ചു, നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ പോയാലും, വ്യയേനാവി. വ്യയം എന്ന് പറഞ്ഞാൽ എന്താണ്? നാശം. നേരത്തെ പറഞ്ഞ അവ്യയം, നശിക്കാത്തത്. വ്യയം അവ്യയം. ഇവിടെ വ്യയം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്. വ്യയത്തിന്റെ ഓപ്പോസിറ്റ് ആണ്, വിപരീത പദമാണ് അവ്യയം. അപ്പൊ ധനത്തിന്റെ നാശം, ധനസ്യ നാശം. ധന വ്യയേനാവി ആരോഗ്യ സംരക്ഷണം കർത്തവ്യം. ധനം നശിച്ചാലും, നമ്മുടെ പൈസ പോയാലും ആരോഗ്യ സംരക്ഷണമൊക്കെ നടക്കും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? അതാണ് പറയുന്നത്, നമ്മുടെ ശരീരത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. കിമർത്ഥം ഇതി ചേത്, എന്തുകൊണ്ടെന്നാൽ കിമർത്ഥം ഇതി ചേത്, ശരീരനാശേ ശരീരത്തിന്റെ നാശത്തിൽ സർവമാപി നശ്യതി, എല്ലാം സർവം നശിക്കുന്നു. ശരീരം നശിക്കുകയാണെങ്കിൽ എല്ലാം നശിക്കുന്നു. ധർമാർത്ഥ കാമമോക്ഷാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. നമ്മൾ അന്ന് പഠിച്ചായിരുന്നു ധർമാർത്ഥ കാമമോക്ഷങ്ങളെ കുറിച്ച്. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറെ കർത്തവ്യങ്ങളുണ്ട്, നമ്മൾ അത് വേണ്ട പോലെ ചെയ്യാം. അധർമ്മമായിട്ട് ഒരാളെ ഉപദ്രവിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ചെയ്യുക, അതൊക്കെയാണ് അധർമ്മങ്ങൾ. കുറെ അധർമ്മങ്ങളുണ്ട്, പലതരത്തിലുണ്ട്. അപ്പോൾ അധർമ്മം ചെയ്യാതിരിക്കുക. അതാണ് ധർമ്മം, അർത്ഥം, ധനം, കാമം, ആഗ്രഹങ്ങൾ, ഓരോന്ന് നേടിയിരിക്കുന്നത്. പിന്നെ മോക്ഷം, നമ്മൾ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് എത്തും. അപ്പൊ ധർമാർത്ഥ കാമമോക്ഷം തുടങ്ങിയ പുരുഷാർത്ഥങ്ങൾ എന്നാണ്, ഇത് നാല് പുരുഷാർത്ഥങ്ങളാണ് നമുക്കുള്ളത്. ഈ നാല് പുരുഷാർത്ഥങ്ങളാണ് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ. ഈ പുരുഷാർത്ഥങ്ങളുടെ ലാഭാർത്ഥം, അതിൻ്റെ ലാഭത്തിന് വേണ്ടി, ഈ പുരുഷാർത്ഥങ്ങളുടെ ലാഭത്തിന് വേണ്ടി സ്വസ്ഥം ശരീരം, സ്വന്തം ശരീരത്തെ ആവശ്യകമേവ. നമ്മൾ ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം അത്യാവശ്യമാണ്. നമ്മൾ ഓരോന്ന് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം അത്യാവശ്യമാണ്. ശരീരം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടി സ്വസ്ഥം ശരീരം, സ്വന്തം. സ്വം എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ, സ്വന്തം. സ്വസ്ഥം ശരീരം ആവശ്യകമേവ, ആവശ്യകം തന്നെ. അതാണ് പറയണത്, ശരീരമാദ്യം ഖലു ധർമ്മസാധനം ഇതി കവിവചനം. കവേഹ വചനം, കവിയുടെ വചനമാണ് എന്ത്? ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ധർമ്മം ചെയ്യാൻ ശരീരം വേണം. ശരീരത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ ശരീരസ്യ പ്രാധാന്യമാണ് പറയുന്നത് അനേന ശ്ലോകേന. ശരീരസ്യ പ്രാധാന്യം, ശരീരമാദ്യം ഖലു ധർമ്മസാധനം ഇതി ശീർഷകം. അത്ര ശീർഷകേന കിം സൂചിച്ചത്? ശരീരസ്യ പ്രാധാന്യം. ഇതി കവിവചനമസ്തി, കവേഹ വചനമാണ് കവി, കവിയുടെ വചനം. കവിശബ്ദസ്യ ഷഷ്ഠി ഏകവചനമാണ് കവേഹ, കവിയുടെ വചനമാണ്. അത് പ്രസിദ്ധം തന്നെയല്ലേ, ആണല്ലോ എന്ന് ചോദിക്കുകയാണ്. ഖലു എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആണല്ലോ എന്നൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രസിദ്ധം തന്നെയാണല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിന്റെ ആശയം എന്താണ്? സ്വന്തം ധനം, സ്വകീയമായി സമ്പാദിച്ചിട്ടുള്ള ധനം മുഴുവൻ നശിച്ചാലും ധർമ്മ ശരീരത്തിൻ്റെ ആവശ്യകം വളരെ പ്രാധാന്യം തന്നെയാണ്. ശരീരമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മൾ നിത്യം ചെയ്യുന്ന ഉപാസനകളും കുറേ കാര്യങ്ങളുണ്ടാവും, എല്ലാം വൃത്തിയായി ചെയ്യാൻ ശരീരസ്യ ആവശ്യകം. പ്രസിദ്ധം ഖലു ഇതി കവേഹ വചനം അസ്തി, കവിയുടെ വചനമാണ്. അതഹ ശരീരമാദ്യം ഖലു ധർമ്മസാധനം ഇതി ശീർഷകമേവ
ധർമ്മ സാധനാർത്ഥം ശരീരമാദ്യം ഖലു, ധർമ്മ സാധനം ധർമ്മം ചെയ്യുന്നതിന് വേണ്ടി ശരീരമാദ്യം ഖലു ഇതി കവിവചനം പ്രസിദ്ധം എന്നാണ് അത്ര അനേന ശ്ലോകേന പ്രതിപാദ്യത. ഈ ശ്ലോകം കൊണ്ട് എന്താണ് പറയുന്നത്? ശരീരസ്യ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ശ്ലോകം കൊണ്ട് നമ്മൾ പഠിച്ചത്. അവഗതം കില, മനസ്സിലായോ? അസ്തു. അനന്തരം ഈ പാഠഭാഗത്തിലെ വിഗ്രഹങ്ങൾ, വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗ്രഹപദങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന പദങ്ങളെ ആണ് വിഗ്രഹപദങ്ങൾ എന്ന് പറയാം. ആ കൂടിച്ചേർന്ന പദങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. വിഗ്രഹപദങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒരു വിഗ്രഹവാക്യം ഉണ്ടായിരുന്നു, അതാണ് മനഃശൗചം. മനഃശൗചം, ശൗചം എന്ന് പറയുമ്പോൾ ശുചിയുടെ ഭാവം, ശുചേഹ ഭാവ ശൗചം. ശുചിയുടെ ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ശുചി, ശുചി എന്ന് പറഞ്ഞാൽ വൃത്തിയാകും, ശുചിത്വം, നമ്മുടെ ശരീരത്തെ മുഴുവൻ വൃത്തിയാക്കണം. വൃത്തിയാവാതെ ആകെ വൃത്തികെട്ട അല്ലെങ്കിൽ അങ്ങനെ മോശമായ രീതിയിൽ ആവാതെ ശുചിയായിട്ട് സംരക്ഷിക്കേണ്ട ഒന്നാണ് ശരീരം. ആ ശരീരത്തെ ശുചേ, അതിൻ്റെ ഭാവമാണ് ശൗചം, ശുചിത്വം, അതാണ് ശൗചം. മനസഹ, മനസ്സിന്റെ ശൗചമാണ് എന്ത്? മനഃശൗചം. അപ്പോ ശരീര ശൗചത്തിന്റെ എന്താവും? ശരീരസ്യ ശൗചം, ശരീര ശൗചം. വാക് ശൗചത്തിന്റെ വിഗ്രഹം എന്തായിരിക്കും? ചിന്ത ചെയ്തു. വാചഹ ശൗചം. ഉത്തമം. അനന്തരം ചതുർത്ഥം ശ്ലോകം, അത്ര ചതുർത്ഥസ്യ ശ്ലോകസ്യ ഏകം പദം ഭവതി അത്ര ത്രിവർഗധീ ധൈര്യലജ്ജാദേഹ അത്ര ദൃശ്യതേ കില, കാണണം. ത്രയാണാം വർഗ, മൂന്ന് വർഗങ്ങളുണ്ട്. ത്രയാണാം വർഗത്തെ, മൂന്ന് വർഗം, മൂന്നെണ്ണങ്ങളുടെ വർഗം, അതാണ് ധർമ്മ അർത്ഥ കാമങ്ങൾ. ഈ മൂന്നെണ്ണത്തെയും കൂടിയിട്ടുള്ള വർഗത്തെ കൂടിയിട്ട് ത്രയാണാം, മൂന്നങ്ങളുടെയും വർഗം ആണ് ത്രിവർഗ. ഇനി ആ ത്രിവർഗവും, ത്രിവർഗ ധീഹി ധൈര്യം ലജ്ജ ആദിഹി യസ്യ സഹ ത്രിവർഗധീ ധൈര്യ ലജ്ജാദിഹി തസ്യ ത്രിവർഗധീ ധൈര്യ ലജ്ജാദേഹ. ഇതാണ് അതിന്റെ വിഗ്രഹപദം. പാഠപുസ്തകേ അസ്തി. ത്രയാണാം വർഗം എന്ന് പറഞ്ഞാൽ ധർമ്മ അർത്ഥ കാമങ്ങളുടെ ഒരു കൂട്ടം, അതാണ് മൂന്ന് വർഗങ്ങൾ, അത് ത്രിവർഗം. ആ ത്രയാണാം വർഗത്തെയാണ് ത്രിവർഗം എന്ന് ചുരുക്കി പറഞ്ഞത്. അത് അതിൻ്റെ സമസ്ത പദം എന്താണ്? ത്രയാണാം വർഗ ത്രിവർഗ. ഇനി അതിൻ്റെ ഒപ്പം എന്താണ് കൂട്ടിച്ചേർത്ത്? ധീഹി ബുദ്ധി, ധൈര്യം, ലജ്ജ ആദിഹി, ഈ ഇതെല്ലാം കൂടി. അപ്പൊ ത്രിവർഗ, ത്രിവർഗം കിട്ടിയില്ലേ? ത്രയാണാം വർഗം ത്രിവർഗം, ത്രയാണാം വർഗ ത്രിവർഗ കോമ ത്രിവർഗ. ആ ത്രിവർഗത്തിന്റെ ഒപ്പം എന്തൊക്കെയുണ്ട്? ധീഹി ത്രിവർഗ, ധീഹി ധൈര്യം, ലജ്ജ ആദിഹി. ഈ ആദി എന്ന് പറഞ്ഞാൽ ഇത് ഇനിയുണ്ട്, അതാണ് ആദിഹി. യസ്യ സഹ, യാതൊരുവന്റെ ആണോ ഈ ഇതെല്ലാം? അതാണ് യസ്യ, യാതൊരുവന്റെ ആണോ അവന്റെ. യസ്യ സഹ, അതാണ് ത്രിവർഗധീ ധൈര്യ ലജ്ജാദിഹി. അപ്പൊ ലജ്ജാദി ആയിട്ടുള്ളൂ. ഇനി അതിൻ്റെ എന്ന് പറയണമെങ്കിൽ ഷഷ്ഠി വയ്ക്കണം. ആ ഇക്കിന്നിൻ്റെ കൂടെ ഷഷ്ഠിക്കതിൻ്റെ വെച്ചു നിന്ന് അത്ര തസ്യ, തസ്യ ഇതി കസ്യ ത്രിവർഗധീ ധൈര്യ ലജ്ജാദേഹ, അതാണ് ലജ്ജാദേഹ എന്നുള്ളതിൻ്റെ, ഇതാണ് ഇതിൻ്റെ വിഗ്രഹപദം. അനന്തരം മദ്യം, മദ്യം വിഷം ഇതി പൂർവമുക്തം. അത്ര മദ്യം ഇത്യത്ര മദ്യതേ, മദ്യപിക്കപ്പെടുന്നത് യാതൊന്നാണോ അത്, മദനം ചെയ്യുന്നത് മദ്യതേ അനേന ഇതി, മദ്യതേ അനേന ഇതി മദ്യം. മനസ്സിലായോ? സമ്യക് രീതി അവഗതങ്ങില. അസ്തു. അനന്തരം ഏകവാരമപി ശ്ലോകം പഠാമ. സർവമേവ പരിത്യജ്യ അതെന്തു ശരീരമനുപാലയേത്, ശരീരസ്യ പ്രണഷ്ടസ്യ
സർവമേവ വിനശ്യതി. ഉത്തമം. അനന്തരം അത്ര പദച്ഛേദം കുത്ര അസ്തി? സർവമേവ ഇത്യത്ര. കഥം ഭവതി വദന്തു. സർവം അധികം ഏവ. ഉത്തമം, ബഹു ഉത്തമം. ശരീരം അനുപാലയേത്. അത്ര സന്ധിച്ഛേദം കഥം ഭവതി? ശരീരം അധികം അനുപാലയേത്. ഉത്തമം. അന്വയം വദന്തു, അന്വയം വദന്തു. സർവം പരിത്യജ്യ ശരീരം ഏവ അനുപാലയേത്. അന്യഹ യഹ കോപി വദന്തു, വദന്തു. ശരീരസ്യ പ്രണഷ്ടസ്യ സർവമേവ വിനശ്യതി. ഉത്തമം. ഉപവിശന് ആശയം പശ്യാമ. സ്വകീയസ്യ സർവസ്യ, സ്വകീയസ്യ സർവസ്യ ധനസ്യ വ്യയേനാപി ആരോഗ്യ സംരക്ഷണം കർത്തവ്യം. കുത ഇതി ചേത്, കഥം ഭവതി, കഥം സംരക്ഷണം ഇതി ചേത്, കിമർത്ഥം, എന്തുകൊണ്ടെന്നാൽ, കിമർത്ഥം ഇതി ചേത്, ശരീരനാശേ സർവമപി നാശം, സർവമപി നശ്യതി. സർവനാശകരണം ഭവതി ശരീരനാശേന, ശരീരനാശം കൊണ്ട് സർവനാശം സംഭവതി. അതഃ ശരീരസ്യ നാശേ സർവം നശ്യതി. ധർമാർത്ഥ കാമമോക്ഷാണാം ശരീരം ആവശ്യകമേവ. ധർമാർത്ഥ കാമമോക്ഷാണാം ഏതാനാം പുരുഷാർത്ഥാന, ഈ പുരുഷാർത്ഥങ്ങളുടെ ലാഭാർത്ഥം, പുരുഷങ്ങൾ ചെയ്യാൻ വേണ്ടി, അത്ര സ്വസ്ഥം ശരീരം ആവശ്യകമേവ. നമ്മുടെ ശരീരം അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ടാണ് കവിവചനം എന്തായത്? ശരീരമാദ്യം ഖലു, ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ധർമ്മസാധനം എന്ന് പറഞ്ഞാൽ ധർമ്മം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ശരീരത്തിന് തന്നെ വളരെ പ്രാധാന്യം കൊടുക്കണം. ശരീരം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഓരോന്ന് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ ശരീരമാദ്യം ഖലു ധർമ്മസാധനം ഇതിവ കവിവചനം പ്രസിദ്ധം ഖലു, പ്രസിദ്ധം തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. വിഗ്രഹം ഏതൊക്കെയാണ്? മനഃശൗചം ശുചേഹ ഭാവ, ശുചി ശുചി ശുചേഹ ഭാവ ശൗചം. മനസഹ, മനസ്സിന്റെ ശൗചം, അതാണ് ഷഷ്ഠിയാണ്, ഷഷ്ഠി തത്പുരുഷൻ. മനസഹ ശൗചം, ഷഷ്ഠി തത്പുരുഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ വ്യാകരണ ഗ്രാമറാണ്. മനസഹ ശൗചം, മനസ്സിന്റെ ശൗചമാണ്, അതാണ് ഷഷ്ഠി എന്ന് പറഞ്ഞത്. മനസ്സിന്റെ എന്ന് പറയാനാണ് അവിടെ ഷഷ്ഠി വന്നത്. ഇത്യത്ര കഥം ഭവതി? ത്രയാണാം വർഗഹ ത്രിവർഗഹ. ഉത്തമം. ത്രയാണ വർഗ, അനന്തരം ത്രിവർഗഹ ധീഹി ധ, അനന്തരം ധൈര്യം ലജ്ജ ആദിഹി യസ്യ സഹ. ഉത്തമം. ത്രിവർഗധീ ധൈര്യ ലജ്ജാദിഹി. ഇനി ഇതിന്റെ ഷഷ്ഠിയാവ് എങ്ങനെയാണ്? തസ്യ ത്രിവർഗധി ധൈര്യ ലജ്ജാദേഹ. അനന്തരം മദ്യം ഇത്യത്ര കഥം ഭവതി? മദ്യതേ അനേന ഇതി മദ്യം. സമ്യക് രീതി അവഗതങ്കില, നന്നായിട്ട് മനസ്സിലായോ കുട്ടികളെ? നന്നായിട്ട്. അസ്തു. അനന്തരം ശ്വഹ അത്ര പഠനപ്രവർത്തനം കുര്യാമഹ. സമ്യഗ്രീത്യ പാഠഭാഗം വാചയിത്വ ആഗച്ഛന്തു. ധന്യവാദം.